ഈ കവി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർ അങ്ങനെ ഒരു പദം ഒരു പടത്തിൻ്റെ ഒരു ടൈറ്റിലായിട്ട് മാത്രമേ അവർക്ക് മനസ്സിലാകത്തില്ല. കവി ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പ്രാവശ്യം പ്രത്യേകിച്ച് മലയാളം ടീച്ചർ ഒരു ക്ലാസ്സിൽ ഒരു ദിവസം മിനിമം ഒരു 20 പ്രാവശ്യമെങ്കിലും കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? കവി ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകൾ. കവി ഉദ്ദേശിച്ചത് മനസ്സിലായോ? പൂമ്പാറ്റകൾ പൂക്കൾ ഇത് ഇങ്ങനെ കേട്ട് കേട്ട് വളർന്ന ഒരു തലമുറയാണ് നമ്മുടെ. ശരിക്കും അല്ല, ഇതിന്റെ ടൈറ്റിൽ ഇടുമ്പോൾ ആദ്യം ഗാങ്സ് ഓഫ് അള്ളിമൂല എന്നൊരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് സ്ക്രിപ്റ്റിംഗിന്റെ ടൈമിൽ വെച്ചിരുന്നത്. അപ്പൊ അത് സ്ക്രിപ്റ്റുമായിട്ട് ഭയങ്കര കാര്യം, നമ്മുടെ ഒരു ഗ്യാങ്ങിന്റെ പേര് അതാണെങ്കിൽ പോലും സ്ക്രിപ്റ്റുമായിട്ടൊരു വലിയ ബന്ധം എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സും, ഇപ്പൊ ബീച്ചേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും നരേന്റെ ക്യാരക്ടർ ആണെങ്കിലും എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും, ഇവർ ചില സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളൊന്നും കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല. ഈവൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പ്രേക്ഷകർക്കും തോന്നും എന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന ഒരാൾ ചോദിച്ചത് എന്താണ് കവി ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെയാണ് അതിൻ്റെ ടൈറ്റിലേക്ക് എത്തിയത്.